പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ അമ്മയും കുഞ്ഞും ആശുപത്രിക്കായുള്ള കാത്തിരിപ്പ് നീളുന്നു. കെട്ടിട നിർമ്മാണം പൂർത്തിയായെങ്കിലും സാങ്കേതിക തടസ്സം മൂലമാണ് ഇനിയും ആശുപത്രി യാഥാർത്ഥ്യമാവാത്തത്. 9 കോടി രൂപ ചെലവിലാണ് പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ അമ്മയും കുഞ്ഞും ആശുപത്രിക്ക് വേണ്ടിയുള്ള ബഹുനില കെട്ടിടം നിർമ്മിച്ചത്. റിസപ്ഷൻ, ഒപി, ഫാർമസി, കൺസൾട്ടിംഗ് റൂം, ഒബ്സർവേഷൻ റൂം, വാർഡുകൾ, എമർജൻസി, മൈനർ മേജർ ഓപ്പറേഷൻ തിയേറ്ററുകൾ, പോസ്റ്റ് ഓപ്പറേറ്റിംഗ് വാർഡ്, ന്യൂബോൺ സ്റ്റെബിലൈസേഷൻ യൂണിറ്റ്, നഴ്സിംഗ് സ്റ്റേഷൻ, ലാബ്, ലേബർ റൂം, വാർഡുകൾ, കോൺഫറൻസ് ഹാൾ എന്നിവയാണ് ആശുപത്രിയിൽ ഒരുക്കുക. സ്ത്രീകളുടെയും കുട്ടികളുടെയും ചികിത്സയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകാനാണ് മെറ്റേണിറ്റി ബ്ലോക്ക് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ആശുപത്രി യാഥാർത്ഥ്യമായാൽ കല്യാശ്ശേരി ബ്ലോക്കിലെ 10 പഞ്ചായത്തുകളിലെ ജനങ്ങൾക്കാണ് ഉപകാരപ്രദമാവുക. എന്നാൽ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും ഉപകരണങ്ങളുടെയും മറ്റും അപര്യാപ്തത മൂലമാണ് ആശുപത്രി പ്രവർത്തനം നീളുന്നത്. നിലവിൽ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾ പ്രസവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കാറാണ് പതിവ്. ഇത് സാധാരണക്കാർക്ക് ഏറെ പ്രയാസമുണ്ടാക്കുന്നതാണ്. കെട്ടിടത്തിന്റെ പണി ആരംഭിച്ചിട്ട് വർഷങ്ങളായി. സംസ്ഥാന സർക്കാർ 9 കോടി രൂപ ചെലവിട്ടുകൊണ്ട് ഈ പദ്ധതിക്ക് രൂപം കൊടുക്കുമ്പോൾ ഈ പദ്ധതി കൊണ്ട് ഈ പരിസര പ്രദേശങ്ങൾ മാടായി, ഏഴും, കടന്നപ്പള്ളി തുടങ്ങി ഒട്ടേറെ പ്രദേശങ്ങളിലുള്ള സാധാരണക്കാരായ അമ്മമാർക്ക് അവരുടെ പ്രസവത്തിനും അവരുടെ കുട്ടിയുടെ പരിളാനങ്ങൾക്കും എല്ലാം ഏറെ സൗകര്യപ്രദമായ ഈ ഹോസ്പിറ്റലിൻ്റെ കെട്ടിടം ഇതുവരെ അതിൻ്റെ ഉദ്ഘാടന പരിപാടികളിലേക്ക് കടന്നിട്ടില്ല. ഇത് തീർത്തും അനാസ്ഥയാണ്. നമുക്കിപ്പോൾ തൊട്ടടുത്ത പ്രദേശമായ പറശ്ശിനിക്കടവിൽ മാത്രമാണ് ഈ അമ്മയും കുഞ്ഞും ആശുപത്രി സംവിധാനം നിലവിലുള്ളത്. സാങ്കേതിക തടസ്സം മൂലം ആശുപത്രി പ്രവർത്തനം നീളുമ്പോൾ അത് ജനങ്ങളിലേറെ പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. അധികൃതർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് നടപടികൾ കൈക്കൊണ്ട് ആശുപത്രി പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.